തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരാഴ്ചത്തേക്ക് ട്രിപ്പിൾ ലോക്ക്ഡൌൺ. നാളെ രാവിലെ 6 മണി മുതൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രാബല്യത്തിൽ വരും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ക്ലിഫ് ഹൗസിൽ ഉന്നതതല യോഗം ഇതുമായി ബന്ധപ്പെട്ട് ചേരുകയും തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യുകയായിരുന്നു. വി എസ് അനു ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. അനു, ട്രിപ്പിൾ ലോക്ക്ഡൌൺ എന്ന് പറയുമ്പോൾ നഗരം പൂർണ്ണമായും സ്തംഭിക്കാൻ പോകുന്നു ഒരാഴ്ച. അവശ്യ സർവീസുകൾ എന്ന് പറഞ്ഞാൽ പോലും ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കുകയില്ല. പോലീസുകാർ സാധനങ്ങൾ വീട്ടിലെത്തിച്ചേരും എന്ന് പറയുമ്പോൾ ഏത് തരത്തിലാണ് ഇപ്പോൾ നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നത്? എന്ത് തീരുമാനം, എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു? രഞ്ജിത്ത്, സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം നഗരം അക്ഷരാർത്ഥത്തിൽ ഇനി ഒരാഴ്ച അടഞ്ഞു കിടക്കും. യാതൊരു വിധത്തിലും ജനങ്ങൾക്ക് പുറത്തിറങ്ങാനോ കൂട്ടം കൂടാനോ ഉള്ള സാഹചര്യം ഉണ്ടാകില്ല. കൃത്യമായ നിയന്ത്രണങ്ങളും പോലീസ് സുരക്ഷയും കർശനമാക്കാനാണ് തീരുമാനം. അതേസമയം സാധാരണക്കാരെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകളുണ്ട്. ഇത് പരിഹരിക്കുന്നതിന് കൃത്യമായി പോലീസിന്റെ നേതൃത്വത്തിൽ കൃത്യമായ സംവിധാനങ്ങൾ ഉണ്ടാകും. അതായത് അവശ്യ സർവീസുകൾ എന്നുദ്ദേശിക്കുമ്പോൾ മെഡിക്കൽ സ്റ്റോറുകൾ ഉൾപ്പെടെയുള്ള കടകൾ തുറക്കും, ആശുപത്രികളെല്ലാം തുറന്നു പ്രവർത്തിക്കും. അതേസമയം മറ്റു കടകൾ, അതായത് പലവ്യഞ്ജനങ്ങൾ, പച്ചക്കറി ഇതൊക്കെ വാങ്ങുന്നതിന് വേണ്ടി ഈ കടകൾ തുറക്കും. പക്ഷേ അത് ജനങ്ങൾക്ക് വീടുകളിൽ നിന്നിറങ്ങി നേരിട്ട് വാങ്ങുന്ന ഒരു സംവിധാനത്തിന് പുറമേ അത് പോലീസുമായി ബന്ധപ്പെട്ട് വാങ്ങിക്കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ ഇപ്പോൾ പോലീസ് ആസ്ഥാനത്തും സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസിലും നടക്കുന്നുണ്ട്. അതിനുശേഷമാകും ഏത് നമ്പറിലാണ് ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് വിളിക്കേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ വരിക. ഏതായിരുന്നാലും ഇതിനെല്ലാം പോലീസിന്റെ ഒരു നിയന്ത്രണവും നിർദ്ദേശവും ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ള കൃത്യമായ അറിയിപ്പാണ് ഇപ്പോൾ ഈ പറയുന്ന ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഏറ്റവും പ്രധാനം സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള ഒരു സർക്കാർ സ്ഥാപനങ്ങളും ഈ ദിവസം ഈ ഒരാഴ്ച പ്രവർത്തിക്കില്ല. അനു, സെക്രട്ടറി ഉണ്ടാകില്ല, സർക്കാർ സ്ഥാപനം ഉണ്ടായില്ല, പി എസ് സി പരീക്ഷകൾ മാറ്റിവെക്കുന്ന പശ്ചാത്തലമുണ്ട്. അത്തരത്തിൽ പൂർണ്ണമായും നഗരം സ്തംഭിക്കുന്നു. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ള അവസരം ഉണ്ടാകില്ല, പൊതുഗതാഗതം ഉണ്ടാകില്ല. ഒപ്പം ഈ ജനങ്ങൾക്ക് സാധനം എത്തിച്ചു നൽകുക, ഇന്ന് രാത്രിയിൽ ഈ സമയത്താണല്ലോ ഇത് പ്രഖ്യാപിക്കപ്പെട്ടത്, രാവിലെ ഈ സാധനങ്ങൾ ഒന്നും ആ തരത്തിലില്ലാത്ത ആളുകൾ കാണും. പോലീസിന് വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും ജനങ്ങൾക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിലടക്കം. അങ്ങനെ ഒരു നിർദ്ദേശം അത് ഏത് തരത്തിൽ പ്രാവർത്തികമാക്കണം എന്ന കാര്യത്തിൽ വ്യക്തതയായിട്ടുണ്ടോ? അതിൻ്റെ കൂടിയാലോചനകൾ ഇപ്പോഴും നടക്കുന്നതേ ഉള്ളൂ? തീർച്ചയായും രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ അങ്ങനെ ഒരു ആശങ്ക സാധാരണക്കാർക്ക് ഉണ്ടാകും. പക്ഷേ യാതൊരു തരത്തിലും അത്തരം ആശങ്കകൾക്ക് വകയില്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വൃത്തങ്ങൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. അതായത് സാധാരണക്കാർക്ക് ഏതെങ്കിലും എന്ത് ആവശ്യത്തിനും പോലീസിനെ ബന്ധപ്പെടാം. ഏത് തരത്തിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത തരത്തിൽ അത് പോലീസ് കൈകാര്യം ചെയ്യും. ഇതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോലീസ് ആസ്ഥാനത്തും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലും യോഗം ചേരുന്നുണ്ട്. ഏത് നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്, എന്ത് സാഹചര്യങ്ങൾക്ക് വിളിക്കാം, ടോൾ ഫ്രീ നമ്പർ അടക്കം ഇക്കാര്യത്തിൽ സജ്ജമാക്കുന്നു എന്നുണ്ടോ എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അതായത് ജനങ്ങളെ ഒക്കെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത തരത്തിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ, അതായത് നമ്മൾ ലോക്ക്ഡൌൺ സമയത്ത് ജനങ്ങൾ പുറത്തിറങ്ങാൻ കഴിയാത്ത അല്ലെങ്കിൽ പുറത്തിറങ്ങാത്ത ഒരു സാഹചര്യം, അതിന് സമാനമായി തന്നെയാണ് ഈ വരുന്ന ഒരാഴ്ച തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ, കോർപ്പറേഷൻ പരിധിക്ക് പുറത്തേക്കും അകത്തേക്കും വരുന്നതിന് ഇനി ഒരു മാർഗം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതുവഴി പോകുന്നവർ എന്ത് കാര്യത്തിലാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പോലീസിനെ അറിയിക്കണം. വി എസ് അനു വിവരങ്ങൾ നൽകുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയ പശ്ചാത്തലം ഒരാഴ്ചത്തേക്കാണ്. നാളെ രാവിലെ 6 മണി മുതൽ ഒരാഴ്ചത്തേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ പൂർണ്ണമായും സ്തംഭിക്കും. ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കില്ല. അവശ്യ സർവീസുകൾ മാത്രം, അവശ്യ സേവനങ്ങൾ വിൽക്കുന്ന കടകൾ മാത്രം തുറക്കും. പക്ഷേ ജനങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. പോലീസുകാർ അവരെ വിളിച്ചു പറഞ്ഞാൽ സാധനങ്ങൾ വീട്ടിലെത്തി നൽകും. അങ്ങനെയാണ് ഇപ്പോൾ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അതിനുള്ള നമ്പറടക്കം, ഫോൺ നമ്പറടക്കം അല്പസമയത്തിനുള്ളിൽ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അനു, കൂടുതൽ വിവരങ്ങൾ. അതുപോലെ തന്നെ രഞ്ജിത്ത്, ഈ കൂടുതൽ ഈ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഇന്ന് 27 കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ 22 എണ്ണവും ഈ സമ്പർക്കത്തിലൂടെയും ആണ് വന്നത്. മാത്രമല്ല ഇതിൽ 14 കേസുകൾക്ക് തീർച്ചയായും ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട 127 കേസുകളിൽ 22 എണ്ണവും സമ്പർക്കത്തിലൂടെ. തിരുവനന്തപുരത്ത് 13,529 പേർ അത്തരത്തിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന ഒരു പശ്ചാത്തലവുമുണ്ട്. ഈ സമ്പർക്കത്തിൽ തന്നെ 14 കേസുകളോളം വന്നത്, 22-ൽ 14 കേസുകളും വന്നത് യാത്ര ചെയ്യാത്ത ആളുകൾ, അവരുടെ യാത്ര പുറത്തേക്ക് പോകാത്ത ആളുകളടക്കം. അങ്ങനെ വലിയ രീതിയിൽ രാവിലെ മുതൽ മന്ത്രി അടക്കം പറഞ്ഞ പശ്ചാത്തലമുണ്ടായിരുന്നു. നഗരം ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ് എന്ന രീതിയിൽ ഒടുവിൽ കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്നു. സമൂഹ വ്യാപനം എന്ന വലിയൊരു ഭീഷണി നഗരത്തിൽ നിൽക്കുന്നു. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും രഞ്ജിത്ത്, ഇത് തന്നെയാണ്. ഈ ഉറവിടമറിയാത്ത കേസുകളുടെ എണ്ണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തിരുവനന്തപുരം നഗരത്തിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുതന്നെയാണ് രാവിലെ മന്ത്രിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമായിരുന്നത്.
ഏതായാലും ഇന്നും ഈ വൈകിട്ട് ഏതാണ്ട് 14 കേസുകൾ ഉറവിടം അറിയാത്ത കേസുകൾ വരുന്നു. അതോടുകൂടിയാണ് ഈ ട്രിപ്പിൾ ലോക്ക്ഡൌൺ എന്ന ഈ കോവിഡ് പ്രോട്ടോകോൾ അല്ലെങ്കിൽ കോവിഡുമായി നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ഏറ്റവും കടുത്ത ഒരു ഈ പറയുന്ന നിയന്ത്രണത്തിലേക്ക് കോർപ്പറേഷൻ പരിധി പോകേണ്ട സാഹചര്യവും ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ സമരങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാകും. നേതാക്കളടക്കം ഈ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാത്ത സാഹചര്യങ്ങളുണ്ട്, കേസെടുക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. അതുകൊണ്ടൊക്കെ തന്നെയാണ് കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് തിരുവനന്തപുരം ജില്ലയിലെ കോർപ്പറേഷൻ പരിധി നീങ്ങുന്നതും. 100 വാർഡുകളാണ് കോർപ്പറേഷൻ പരിധിയിലുള്ളത്. ഇവിടെ അവശ്യ സർവീസുകൾക്ക് മാത്രമാകും ഇനി ഒരാഴ്ചക്കാലം പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടാവുക. മാത്രമല്ല പോലീസ്, ആരോഗ്യ പ്രവർത്തകർ, ഫയർഫോഴ്സ്, മാധ്യമ പ്രവർത്തകർ എന്നിങ്ങനെ കൃത്യമായി നിശ്ചയിച്ചിട്ടുള്ള അവശ്യ സർവീസുകളുണ്ട്. അവർക്ക് മാത്രമാകും ഈ വരുന്ന ദിവസങ്ങളിൽ ഈ കോർപ്പറേഷൻ പരിധിയിൽ പുറത്തിറങ്ങി സഞ്ചാരത്തിന് ഈ പറയുന്ന അനുമതി ഉണ്ടാക്കുക. ബാക്കിയുള്ള ഒരു പൊതുജനത്തിനും ഈ പുറത്തിറങ്ങാനോ കൂട്ടം കൂടാനോ അവസരമുണ്ടാകില്ല. ഏതായിരുന്നാലും ജില്ലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയെ സംബന്ധിച്ച് കൂടുതൽ നിയന്ത്രണങ്ങളിൽ പോകുമ്പോഴും ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല എന്ന് തന്നെയാണ് അല്പം മുമ്പ് DGP ലോക്നാഥ് ബെഹ്റ ഇറക്കിയ വാർത്താക്കുറിപ്പിലും ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ജനങ്ങൾക്ക് ഒരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത തരത്തിൽ തന്നെയാകും ഇതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കും. യാതൊരു തരത്തിലും ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്നും പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ അവശ്യ സാധനങ്ങൾ വാങ്ങുക അതായിരിക്കും ഒരുപക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുക. അക്കാര്യത്തിൽ യാതൊരുവിധ ആശങ്കയ്ക്കും വകയില്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഏതൊരു ജനത്തിനും ഏതൊരു സാധാരണക്കാരനും വേണ്ട കാര്യങ്ങളൊക്കെ പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തും. അക്കാര്യത്തിൽ യാതൊരു ആശങ്കയ്ക്ക് ഇടയില്ല എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് രാത്രി മുതൽ തന്നെ ഈ തിരുവനന്തപുരം നഗരത്തിൽ ഈ പറയുന്ന ഒരു ട്രിപ്പിൾ ലോക്ക്ഡൌൺ വരുമ്പോൾ ചില നിയന്ത്രണങ്ങളിൽ ബാരിക്കേഡുകൾ അടക്കം വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ ഉണ്ട്. അത്തരം ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും, ഇന്ന് രാത്രി തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ വിളിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ DCP ദിവ്യ ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ഇപ്പൊ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസിൽ യോഗം, പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുന്നുണ്ട്. ഏത് തരത്തിലാകണം ഈ നിയന്ത്രണങ്ങൾ ഉണ്ടാകേണ്ടത്, ഏത് തരത്തിലുള്ള സുരക്ഷ ഒരുക്കണം എന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ അല്പസമയത്തിനകം അത് സംബന്ധിച്ച വിശദീകരണങ്ങളും നമുക്ക് ലഭ്യമാകും. ഏതായിരുന്നാലും ജില്ലയെ സംബന്ധിച്ച്, കോർപ്പറേഷൻ പദ്ധതിയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഉണ്ടായിരുന്ന ആശങ്ക, ആ ആശങ്കയ്ക്ക് ഒടുവിൽ ഇപ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൌൺ എന്ന് പറയുന്ന ഏറ്റവും കടുത്ത നിയന്ത്രണത്തിലേക്ക് കോർപ്പറേഷൻ പരിധി മാറുന്നു. അതേസമയം കൂടുതൽ പരിഭ്രാന്തരാകേണ്ട എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടവും സർക്കാരും പോലീസ് വൃത്തങ്ങളും ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മറ്റ് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ജനങ്ങൾക്കില്ലാത്ത ഉണ്ടാകാത്ത രീതിയിൽ ഈ ട്രിപ്പിൾ ലോക്ക്ഡൌൺ കാലഘട്ടത്തെ മാറ്റാൻ കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസവും ഈ സർക്കാർ വൃത്തങ്ങൾക്ക് ഉണ്ട്. VS അനു വിവരങ്ങൾ പങ്കുവച്ചു. ഏതായാലും തിരുവനന്തപുരം നഗരം പൂർണ്ണമായും അടച്ചിടാൻ പോകുന്ന ഒരു പശ്ചാത്തലത്തിലെ കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നാളെ രാവിലെ 6 മുതൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രാബല്യത്തിൽ വരികയാണ് നഗരത്തിൽ. നമുക്ക് കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് മറ്റ് ജില്ലകളുടെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യം കൂടിയുണ്ട്. അത്തരത്തിൽ പോകണം. കാരണം തിരുവനന്തപുരം കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്തിനൊപ്പം തിരുവനന്തപുരത്തിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ കോവിഡ് വ്യാപനം സ്ഥിരീകരിച്ച ഒരു ജില്ല പാലക്കാടാണ്. 29 പേർക്ക് ഇന്ന് പാലക്കാട്ട് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചു. 196 എന്ന വലിയൊരു സംഖ്യയിലെ കാര്യങ്ങൾ എത്തിയിട്ടുമുണ്ട് ആ ജില്ലയിൽ എന്ന് വേണം മനസ്സിലാക്കാൻ. 11980 പേർ നിരീക്ഷണത്തിൽ കഴിയുന്ന ഒരു ജില്ല കൂടിയാണ് പാലക്കാട്. പ്രസാദ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. പ്രസാദ്, ഇന്ന് പാലക്കാട്ടെ സാഹചര്യം കൂടുതൽ കേസുകൾ സ്ഥിരീകരിച്ച ഒരു ജില്ല കൂടിയാണല്ലോ, എന്താണ് പൊതുവെ? രഞ്ജിത്ത്, ഇന്ന് പാലക്കാട് രോഗം സ്ഥിരീകരിച്ച 29 പേരിൽ കഴിഞ്ഞ ദിവസങ്ങളെ പോലെ തന്നെ കൂടുതൽ പേരും വിദേശങ്ങളിൽ നിന്ന് വന്ന ആളുകൾ തന്നെയാണ്. ഖത്തറിൽ നിന്ന് വന്ന 4 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. വാണിയംകുളം, തച്ചമ്പാറ, വല്ലപ്പുഴ, കരിമ്പ സ്വദേശികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവർ ഖത്തറിൽ നിന്ന് വന്നതാണ്. പക്ഷേ ഇവരെല്ലാം തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഒമാനിൽ നിന്ന് വന്ന കഞ്ചിക്കോട് സ്വദേശി, കർണാടകത്തിൽ നിന്ന് വന്ന 2 പേർക്ക്, കിഴക്കഞ്ചേരി വടക്കഞ്ചേരി സ്വദേശികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. സൗദിയിൽ നിന്ന് വന്ന 5 പേർക്ക് ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. മുണ്ടൂർ, തിരുമിറ്റക്കോട്, തൃക്കടീരി, വിളയൂർ, ചിറ്റിലഞ്ചേരി സ്വദേശികളാണ്. ഇതിൽ ഇവരെല്ലാം തന്നെ, ഇതിൽ തിരുമിറ്റക്കോട്, തൃക്കടീരി, വിളയൂർ, ചിറ്റിലഞ്ചേരി സ്വദേശികളെല്ലാം തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിലുള്ളത്. ഡൽഹിയിൽ നിന്ന് വന്ന 4 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. പുതുപ്പരിയാരം സ്വദേശികളായ അച്ഛനും അമ്മയും മകളും ഉൾപ്പെടെ ആണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ഈ മകൾക്ക് 13 വയസ്സാണ് പ്രായം. കിഴക്കഞ്ചേരി സ്വദേശിയായ ഒരാൾക്ക് കൂടി, ഡൽഹിയിൽ നിന്ന് എത്തിയ ഒരാൾക്ക് കൂടി ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുവൈത്തിൽ നിന്ന് വന്ന 2 പേർക്ക്, അത് അവരും കിഴക്കഞ്ചേരി സ്വദേശിയാണ്, കിഴക്കഞ്ചേരി വെള്ളി സ്വദേശികളാണ് ഇവർ. തമിഴ്നാട്ടിൽ നിന്ന് വന്ന 3 പേർക്ക്, നെല്ലായ, വെള്ളിനേഴി, കടമ്പഴിപ്പുറം എന്നിവർക്കും. UAE നിന്ന് വന്ന 8 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. പട്ടാമ്പി, വണ്ടാഴി, അയിലൂർ, വടക്കഞ്ചേരി, പിന്നെ
അയിരൂർ സ്വദേശികളാണ്. മരുതറോഡ് പാലക്കാട് നഗരത്തിന് സമീപമുള്ള മരുതറോഡ് സ്വദേശികൾക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ 188 പേരാണ് ജില്ലയിൽ ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇതിൽ 10 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജിലും 5 പേർ എറണാകുളത്തുമാണ് ചികിത്സയിലുള്ളത്. പ്രസാദാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് പാലക്കാട് ജില്ലയിൽ 29 കേസുകൾ സ്ഥിരീകരിച്ച പശ്ചാത്തലമുണ്ട്. അതിനുശേഷം കാസർഗോഡിലേക്ക് പോകണം. കാസർഗോഡാണ് ഇന്ന് രണ്ടാമത് 28 എന്ന സംഖ്യയിലെ കാര്യങ്ങൾ എത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. 7230 എന്ന സംഖ്യ നിരീക്ഷണത്തിൽ കഴിയുന്ന ഒരു ജില്ല കൂടിയാണ് കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ സമ്പർക്കത്തിലൂടെ ജില്ലയിൽ 7 പേർക്ക് ഇന്ന് രോഗം സ്ഥിരീകരിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിർത്തി പ്രദേശങ്ങളിൽ കൂടുതൽ രോഗബാധ സ്ഥിരീകരിക്കുന്ന സാഹചര്യം ആ ജില്ലയിലുണ്ട്. KV ബൈജു ചേരുന്നു. ബൈജു, കാസർഗോഡും നമുക്ക് അത്ര ശുഭകരമായ കാര്യങ്ങളല്ല സംഭവിക്കുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ അതിർത്തി പ്രദേശങ്ങളിലാണ് ഇപ്പോൾ കൂടുതലായും ഇത്തരത്തിൽ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ നാളെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇതിൽ ജില്ലയിലെ MLA മാർ അതുപോലെ തന്നെ ജനപ്രതിനിധികൾ തുടങ്ങിയ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഈ യോഗത്തിൽ കൃത്യമായ ഒരു നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്ന് 8 പേർ വിദേശത്തു നിന്നും വന്നവരാണ്. 13 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയതാണ്. 7 പേർക്ക് ഇന്ന് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചു. എന്തായാലും അത് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. മുളിയാർ സ്വദേശികളായ 4 പേർ മംഗളൂരുവിലെ മൊബൈൽ ടെക്നീഷ്യന്മാരാണ്. ഇവർ ദിവസവും മംഗളൂരിലേക്ക് യാത്ര ചെയ്തവരാണ്. മറ്റത് പൈവെളിക, വോർക്കാടി, മഞ്ചേശ്വരം സ്വദേശികളായ 3 പേർ ഇവർ സ്വകാര്യ ലാബ് ടെക്നീഷ്യന്മാരാണ്. 3 പേരും സ്ത്രീകളാണ്. ഇവർ കൊത്തങ്കടിയിലെ സ്വകാര്യ ലാബിലാണ് ജോലി ചെയ്തിരുന്നത്. അതുപോലെ തന്നെ മഞ്ചേശ്വരം സ്വദേശികളായ 2 പേർ സമൂഹ അടുക്കളയിൽ ജോലി ചെയ്തവരാണ്. ഇത്തരത്തിൽ ഇന്ന് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചവരുടെ പട്ടിക, സമ്പർക്ക പട്ടിക വളരെ വലുതാണ്. എന്തായാലും ഇവർ കൂടുതൽ ആൾക്കാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലയിൽ വലിയ ആശങ്ക തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നാളെ 11 മണിക്കാണ് കലക്ടറേറ്റിൽ അടിയന്തര യോഗവും വിളിച്ചു ചേർത്തിട്ടുള്ളത്. CV അനുമോദ് മലപ്പുറം ജില്ലയുടെ വിശദാംശങ്ങളുമായി ചേരും. കാരണം മലപ്പുറത്ത് 26 എന്ന ഒരു സംഖ്യ ഇന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. മൂന്നാമത് രോഗബാധ ഏറ്റവും കൂടുതൽ ഉണ്ടായ ഒരു ദിവസം മലപ്പുറമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. 36573 പേർ, കാരണം പ്രവാസികളുടെ എണ്ണം വളരെ കൂടുതലാണ് ആ ജില്ലയിൽ. അവിടെ നിരീക്ഷണത്തിൽ കഴിയുന്ന ഒരു പശ്ചാത്തലം കൂടി ആ ജില്ലയിൽ ഉണ്ട്. അനുമോദ്, ഈ ഇന്ന് സ്ഥിരീകരിക്കപ്പെട്ട കേസുകൾ എത്രത്തോളം ഗുരുതരമാണ്? എന്തൊക്കെ കാര്യങ്ങൾ ആരോഗ്യ പ്രവർത്തകർ പങ്കുവെക്കുന്നു? 26 പേർക്കാണ് ഇന്ന് COVID-19 മലപ്പുറം ജില്ലയിൽ സ്ഥിരീകരിച്ചത്. ഇതിൽ 2 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചു. ഒരാൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആളാണ്. മറ്റുള്ളവർ വിദേശ രാജ്യങ്ങളിൽ നിന്നും. ഈ 2 പേർ സമ്പർക്കം മൂലം അസുഖം സ്ഥിരീകരിച്ച 2 പേർ, അതിൽ ഒരാൾ മുറയൂർ സ്വദേശിയാണ്, മറ്റൊരാൾ പാലമേട്, നിലമ്പൂർ പാലമേട് സ്വദേശിയാണ്. ആശ്വാസം നൽകുന്നൊരു കാര്യം, ആ പൊന്നാനി മേഖലയിലെ ആർക്കും തന്നെ ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടില്ല എന്നതാണ്. കാരണം അവിടെ സമ്പർക്ക ഭീതിയിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ട്രിപ്പിൾ ലോക്ക്ഡൌൺ നടപ്പാക്കിയ സ്ഥലമാണ്. ആൻറ്റിജൻ ടെസ്റ്റുകൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ആന്റിജൻ ടെസ്റ്റിൽ ഇതുവരെ ആർക്കും തന്നെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. 200+ പേരുടെ ഫലങ്ങൾ നെഗറ്റീവാണ് എന്നാണ് അനൌദ്യോഗികമായിട്ട് അറിയാൻ സാധിക്കുന്നത്. ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായി എത്ര പേർക്ക് ടെസ്റ്റ് നടത്തി, അതിൽ എത്ര പേർക്ക് നെഗറ്റീവായി എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗികമായിട്ടൊരു കൃത്യമായ വിശദീകരണം, നമ്പർ നൽകിയിട്ടില്ല. എങ്കിലും ആർക്കും തന്നെ ഇതുവരെ പോസിറ്റീവ് ആയിട്ടില്ല എന്നതാണ് അവിടെ നിന്നും നൽകുന്ന ഒരു ആശ്വാസം നൽകുന്ന ഒരു കാര്യം. മറ്റു മേഖലകൾ, താനൂർ മേഖലയായിക്കോട്ടെ, അരീക്കോട് ഭാഗത്തായിക്കോട്ടെ, ഇന്ന് അവിടെ നിന്നും സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ള. കാരണം ഈ 2 മേഖലകളും ഏറെ ആശങ്കയിൽ നിൽക്കുന്ന സ്ഥലങ്ങളാണ്. ഒരിടത്ത് സമ്പർക്കം നിയന്ത്രണം കണ്ടെയ്ൻമെൻറ് സോണായി താനൂർ മുനിസിപ്പാലിറ്റി മുഴുവൻ പ്രഖ്യാപിച്ചതാണ്. മറുവശത്ത് കോവിഡ് സ്ഥിരീകരിച്ചവർ ക്വാറന്റൈൻ ലംഘിച്ച് നടന്നതിൻ്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നതാണ്. അവിടെ പ്രദേശവാസികൾ തന്നെ സ്വയം വിവരങ്ങൾ പങ്കുവച്ചു. കണ്ണൂർ ജില്ലയാണ് ഇന്ന് കോവിഡ് വ്യാപനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ലകളിൽ ഒന്ന്. കാരണം 25 കേസുകൾ ഇന്നവിടെ സ്ഥിരീകരിക്കപ്പെട്ടു. 25 എന്ന് പറയുന്ന ഒരു സംഖ്യ കണ്ണൂരിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രോഗവ്യാപനം നന്നായി നടക്കുന്ന ജില്ലയാണ്. 23940 പേർ നിരീക്ഷണത്തിൽ ജില്ലയിൽ കഴിയുന്നുമുണ്ട്. മനു, കണ്ണൂരിൽ സ്ഥിതിഗതികൾ ഗുരുതരമാണോ? എന്താണ് പൊതുവെയുള്ള വിലയിരുത്തൽ? കണ്ണൂരിൽ ഇന്ന് 25 പേരിൽ 8 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ്. 8 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവരാണ്. ബാക്കിയുള്ള 7 പേർ കണ്ണൂർ ഡിഫൻസ് സെക്യൂരിറ്റി കോറിലെ ജീവനക്കാരാണ്. 2 പേർ ESF ജീവനക്കാരാണ്. ഈ ഇന്ന് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന 5 പേർക്ക് ഇന്ന് രോഗമുക്തരായി വീടുകളിലേക്ക് മടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. കണ്ണൂർ ഡിഫൻസ് സെക്യൂരിറ്റി കോറിലെ പശ്ചിമ ബംഗാളിൽ നിന്ന് വന്ന 3 പേരും ഉത്തർപ്രദേശിൽ നിന്ന് വന്ന 2 പേർക്കും ഒഡീഷ, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒരാൾക്ക് വീതവുമാണ് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്നലെ ഇവിടെ 11 പേർക്ക് സ്ഥിരീകരിച്ചിരുന്നു. ഇന്ന് വീണ്ടും 7 പേർക്ക് സ്ഥിരീകരിക്കുമ്പോൾ അത് ചെറിയൊരു ആശങ്കയോടുകൂടി തന്നെയാണ് കാണുന്നത്. PASF കാരിൽ ഇന്ന് രാജസ്ഥാൻ, മഹാരാഷ്ട്ര സ്വദേശികളായ ഓരോരുത്തർക്ക് വീതമാണ് രോഗബാധ ഉണ്ടായിട്ടുള്ളത്.
ജില്ലയിൽ നാല് തദ്ദേശ സ്വയംഭരണ വാർഡ് സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകൾ കൂടി കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം മലബാറിലെ 10-ാം വാർഡും കുന്നോത്ത് പറമ്പിലെ 13-ാം വാർഡും ആന്തൂർ നഗരസഭയിലെ 3-ാം വാർഡും മാലൂരിലെ 5-ാം വാർഡുമാണ് പുതുതായി കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചത്. മനോഭാരത വിവരങ്ങൾ പങ്കുവച്ചു. നമുക്ക് ഇനിയും കോഴിക്കോട് ജില്ലയിലേക്ക് പോകണം. കോഴിക്കോടും 20 കേസുകൾ ഇന്ന് സ്ഥിരീകരിക്കപ്പെട്ട ജില്ലയാണ്. മുഹമ്മദ് ഷഹീദ് ഉണ്ട് അവിടെ. കോഴിക്കോട്ട് ഇപ്പോൾ 11,029 പേർ നിരീക്ഷണത്തിൽ കഴിയുന്ന ഒരു ജില്ല കൂടിയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഷഹീദ്, കോഴിക്കോട്ടെ സാഹചര്യം എങ്ങനെയാണ്? 20 കേസുകളിൽ സമ്പർക്കത്തിലൂടെയോ മറ്റു തരത്തിലോ ആശങ്കയുണ്ടാക്കുന്ന കേസുകളുണ്ടോ? കോഴിക്കോട് ജില്ലയിൽ, പ്രത്യേകിച്ചും കോഴിക്കോട് നഗരത്തിൽ സാഹചര്യങ്ങൾ സങ്കീർണമാവുകയാണ്. ഇന്ന് 20 പുതിയ കോവിഡ് പോസിറ്റീവ് കേസുകൾ സ്ഥിരീകരിച്ചു ജില്ലയിൽ. ഇതിൽ 5 കോഴിക്കോട് നഗരപരിധിയിൽ തന്നെ സമ്പർക്കത്തിലൂടെ വന്നതാണ്. ബാക്കി 15 വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയതാണ്. ഈ 5 കേസുകൾ കോഴിക്കോട് ഫ്ളാറ്റിൽ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത സെക്യൂരിറ്റി ജീവനക്കാരനുമായി സമ്പർക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ആളുകളാണ്. ഈ ഫ്ളാറ്റിൽ കഴിയുന്ന 53-ഉം 63-ഉം വയസ്സായ രണ്ട് സ്ത്രീകൾ, ഒപ്പം തന്നെ ഇവരുടെ കൂടെ കഴിയുന്ന 3 കുട്ടികൾ, ഇവർക്കാണ് സമ്പർക്കത്തിലൂടെ കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത്. പ്രാഥമികമായി ഈ സെക്യൂരിറ്റി ജീവനക്കാരിൽ നിന്നുള്ള സമ്പർക്കത്തിലൂടെ ലഭിച്ചതാണെന്ന്, ഇവർക്ക് രോഗം ബാധിച്ചതെന്നാണ് കരുതുന്നത്. പക്ഷേ മറ്റൊരു സാധ്യത കൂടി ആരോഗ്യവകുപ്പ് അന്വേഷിക്കുന്നുണ്ട്. അതായത് ഇവർ തൃശൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇവർക്ക് ട്രാവൽ ഹിസ്റ്ററിയുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട്. അവിടങ്ങളിൽ നിന്നും ഇവർക്ക് കോവിഡ് ബാധിച്ചതാണോ എന്ന അന്വേഷണം ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇവരിൽ നിന്നായിരിക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ച സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്നായിരിക്കാം സെക്യൂരിറ്റി ജീവനക്കാരന് കോവിഡ് ബാധിച്ചതെന്ന ഒരു വിലയിരുത്തൽ കൂടി ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട്. മുഹമ്മദ് ഷഹീദ് കോഴിക്കോട്ടെ വിവരങ്ങൾ പങ്കുവച്ചു. നമുക്കിനി ആലപ്പുഴ ജില്ലയിലേക്ക് പോകണം. ആലപ്പുഴയിൽ 13 കേസുകൾ ഇന്ന് പോസിറ്റീവായി സ്ഥിരീകരിക്കപ്പെട്ട ഒരു ജില്ലയാണ് ആലപ്പുഴ. 191 അവിടുത്തെ ഇപ്പോൾ നിലവിൽ രോഗമുള്ളവരുടെ എണ്ണം അത്തരത്തിൽ വന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 6,960 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. ശരണ്യ, കൂടുതൽ വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോൺ ആകുന്നുണ്ട് ആലപ്പുഴ ജില്ലയിൽ. ഒപ്പം രോഗവ്യാപനത്തിന്റെ നിരക്കിലും വർധനവ് കാര്യമായി സംഭവിക്കുന്നു. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? രഞ്ജിത്ത്, ആലപ്പുഴ ജില്ലയിൽ ഇന്ന് 13 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 11 പേർ വിദേശത്ത് നിന്നും, ഒരാൾ മുംബൈയിൽ നിന്നുമാണ് എത്തിയത്. ഒരാൾക്ക് ഇന്ന് സമ്പർക്കത്തിലൂടെയാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് സമ്പർക്കത്തിലൂടെയുള്ള കേസുകളുടെ എണ്ണം കുറവ് എന്നുള്ള ഒരു ആശ്വാസം ഇന്ന് ആലപ്പുഴ ജില്ലയ്ക്കുണ്ട്. പുതിയതായി പുതിയ കണ്ടെയ്ൻമെന്റ് സോണുകൾ ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ പട്ടണക്കാട് വാർഡ് 16, ഒപ്പം തന്നെ തുറവൂർ പഞ്ചായത്തിലെ 1, 16, 18 വാർഡുകൾ, കുത്തിയതോട്, എഴുപുന്ന, അമ്പലപ്പുഴ സൗത്ത്, ചെറിയനാട് എന്നീ വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമായും തീരദേശ ഭാഗങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ്. കാരണം കഴിഞ്ഞ ദിവസം പട്ടണക്കാടുള്ള വ്യക്തിയുടെ, മത്സ്യത്തൊഴിലാളിയായ വ്യക്തിയുടെ ഭാര്യയ്ക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ കേസിന്റെ ഉറവിടം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. മാത്രമല്ല, ആറാട്ടുപുഴയിലും സമാനമായ സാഹചര്യം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീരദേശ വിവരങ്ങൾ പങ്കുവച്ചു. എറണാകുളം ജില്ലയിലേക്ക് പോയാൽ 194 എന്ന ഒരു സംഖ്യയിലേക്ക് ജില്ലയിലെ രോഗബാധിതരെത്തിയിരിക്കുന്നു. 12 കേസുകൾ ഇന്ന് പോസിറ്റീവായി സ്ഥിരീകരിക്കപ്പെട്ട പശ്ചാത്തലമുണ്ട്. 13,757 പേർ നിരീക്ഷണത്തിൽ കഴിയുന്ന ഒരു ജില്ല കൂടിയാണ് എറണാകുളം എന്ന് മനസ്സിലാക്കണം. എൻ ശ്രീനാഥ്, ശ്രീനാഥ്, ഇന്ന് സ്ഥിരീകരിക്കപ്പെട്ട 12 കേസുകൾ, അത് സമൂഹം ഈ പറഞ്ഞതുപോലെയുള്ള ഉറവിടമറിയാത്ത കേസുകളുണ്ടോ? ഏതെങ്കിലും തരത്തിൽ നേരത്തെ മേയറടക്കം ഇറങ്ങി അവിടെ പരിശോധന നടത്തുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. പൊതുവെ ഇപ്പോൾ എങ്ങനെയാണ് സാഹചര്യം? കുറച്ചുകൂടി കാര്യങ്ങൾ ആ തരത്തിൽ ലഘൂകരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇന്നലെ രോഗം സ്ഥിരീകരിച്ച 5 സമ്പർക്ക പട്ടിക തയ്യാറായി വരികയാണ്. ഇവർ 10-ഉം 60-ഉം ഇടയിൽ ആളുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന സൂചന. ഇവരുടെ സമ്പർക്ക പട്ടിക പൂർത്തിയായിട്ടില്ല. അതിൻ്റെ അന്വേഷണത്തിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഉള്ളത്. ഏതായാലും ഇന്ന് 12 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ 4 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണ്, 5 പേർ മറ്റ് രാജ്യങ്ങളിൽ നിന്നെത്തിയവരാണ്. ഇവരിൽ 3 പേരാണ് സമ്പർക്കത്തിലൂടെ ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ ഒരാൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ പ്രീപെയ്ഡ് ടാക്സി ജീവനക്കാരിയാണ്. ഈ 3 പേരുടെയും ഇന്ന് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ച 3 പേരുടെയും സമ്പർക്ക പട്ടിക ഇനി തയ്യാറാക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ ആരോഗ്യവകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതുകൂടാതെ മലപ്പുറത്തും ആലപ്പുഴയിലും രോഗം സ്ഥിരീകരിച്ച ഓരോരുത്തർ വീതം ഇന്ന് എറണാകുളത്ത് ചികിത്സയിലുണ്ട്. നമുക്ക് കൂടുതൽ ജില്ലകളിലേക്ക് പോകേണ്ടതുണ്ട്. തൃശൂർ അടക്കമുള്ള ജില്ലകളുടെ പശ്ചാത്തലം പരിശോധിക്കേണ്ടതുണ്ട്. ജില്ലയിൽ 12 കേസുകളാണ് ഇന്ന് സ്ഥിരീകരിക്കപ്പെട്ടത്. 189 കേസുകളുടെ എണ്ണം, 18,308 എന്ന വലിയ സംഖ്യ ആ ജില്ലയിൽ അത്തരത്തിൽ നിരീക്ഷണത്തിൽ ഉണ്ട് താനും. തൃശൂരിൽ ഇന്ന് പൊതുവെ അത്ര മോശമായ സാഹചര്യമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കൊല്ലത്തേക്ക് പോയാൽ കൊല്ലത്ത് 10 കേസുകൾ സ്ഥിരീകരിക്കപ്പെട്ടു. 155 എന്ന എണ്ണത്തിലെ കാര്യങ്ങൾ എത്തുകയും ചെയ്തു. 9,976 10,000 ആളുകൾ നിരീക്ഷണത്തിലുണ്ട്. ചികിത്സയിലുള്ളവരെക്കാൾ രോഗമുക്തി നേടിയവരുടെ എണ്ണം വർദ്ധിച്ച ഒരു ജില്ല കൂടിയാണ് അത്തരത്തിൽ
ഇന്ന് കൊല്ലം കൂടുതൽ പേർ ഇന്ന് 31 പേർ ആശുപത്രി വിട്ടു. കോവിഡ് രോഗവ്യാപനം അത് ഭേദമായി ആശുപത്രി വിട്ടു എന്ന പ്രധാനപ്പെട്ട വിവരവും കൊല്ലം ജില്ലയിൽ നൽകാറുണ്ട്. നമുക്ക് അടുത്ത ജില്ല കോട്ടയമാണ്. കോട്ടയത്ത് 121 കേസുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് 8 കേസുകൾ സ്ഥിരീകരിക്കപ്പെട്ടു. ഇന്ന് ഒരു കുടുംബത്തിലെ 3 പേർക്ക് രോഗം സ്ഥിരീകരിക്കപ്പെട്ട പശ്ചാത്തലം കൂടി കോട്ടയം ജില്ലയിൽ സംഭവിച്ചു. ശ്രീജിത്ത്, അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഏതെങ്കിലും തരത്തിൽ അത് ആശങ്കപ്പെടുത്തുന്നതാണോ? ഒരുമിച്ച് ഡൽഹിയിൽ നിന്ന് എത്തിയവരാണ് രഞ്ജിത്ത്. ഇവർ ജൂൺ 29 ട്രെയിനിലെത്തി ഹോം ക്വാറന്റൈനിൽ കഴിഞ്ഞിരുന്ന എരുമേലി സ്വദേശിയും ഭാര്യയും 3.5 വയസ്സുള്ള മകൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 3 പേർക്കും രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇവരുടെ എരുമേലി സ്വദേശിയുടെ മാതാപിതാക്കൾക്കും സഹോദരന്റെ ഭാര്യയ്ക്കും ഇടുക്കിയിൽ രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇവരും കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. എന്തായാലും ഇന്നത്തെ ഒരു കണക്ക് സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധ ഇല്ല എന്ന് തന്നെയാണ് ഒരു ആശ്വാസം പകരുന്നത്. ഒപ്പം തന്നെ ഉറവിടം അറിയാത്ത രോഗബാധയും ഇല്ല. ഇന്ന് സ്ഥിരീകരിച്ചതിൽ 2 പേർ വിദേശത്തു നിന്നും 6 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരാണ്. ഒരാൾക്ക് മാത്രമാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നത്. 6 പേർ വീട്ടിലും ഒരാൾ ക്വാറന്റൈൻ കേന്ദ്രത്തിലും കഴിയുകയായിരുന്നു. 5 പേരിന്ന് രോഗവിമുക്തരായി വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ 2 പേർ എറണാകുളത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ശരി ശ്രീജിത്ത്, ഇടുക്കി ജില്ലയിൽ ഇന്ന് 6 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. താരതമ്യേന കൂടുതൽ പേർക്ക് ജില്ലയിൽ രോഗം സ്ഥിരീകരിക്കപ്പെട്ട ദിവസമാണ്. 47 കേസുകൾ എത്തിയിരിക്കുന്നു. 4,789 പേർ ആ ജില്ലയിൽ നിരീക്ഷണത്തിൽ ഈ ഘട്ടത്തിൽ കഴിയുന്നുണ്ട്. താനും നമുക്ക് വയനാട്ടിലേക്ക് പോകണം. അവിടെയും വയനാട്ടിലും ഇടുക്കിയിലും ഒരുപോലെയാണ് ഇന്ന് കാര്യങ്ങൾ. കാരണം അവിടെയും 6 കേസുകൾ സ്ഥിരീകരിക്കപ്പെട്ടു. 33 എന്ന ജില്ലകളിൽ കുറഞ്ഞ സംഖ്യ നിരീക്ഷണത്തിൽ. അവിടെ രോഗബാധിതരുമാണ്. താനും 3,608 പേർ നിരീക്ഷണത്തിൽ കഴിയുന്ന ഒരു സാഹചര്യം കൂടി ജില്ലയിലുണ്ട്. വയനാട്ടിൽ നിരീക്ഷണത്തിലായവർക്ക് രോഗബാധ സ്ഥിരീകരിക്കുന്ന പശ്ചാത്തലമുണ്ട്. രതീഷ് വാസുദേവൻ ചെയ്ത്. രതീഷ്, എങ്ങനെയാണ് സ്ഥിതിഗതികൾ? ഈ ആശങ്കാജനകമാണോ കാര്യങ്ങൾ? വയനാട്ടിലും ഇന്ന് 6 പേർക്ക് സ്ഥിരീകരിച്ചു. ഈ നിരീക്ഷണത്തിൽ കഴിയുന്ന കൂടുതൽ പേർക്ക് രോഗബാധ സ്ഥിരീകരിക്കുന്ന പശ്ചാത്തലം ആ ജില്ലയിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. രതീഷിലേക്ക് വരാമെന്ന് കരുതുന്നു. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. നമുക്കടുത്ത ജില്ല പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ 176 രോഗബാധിതരുടെ സംഖ്യ എത്തിയിരിക്കുന്നു. ഇന്ന് 3 പേർക്ക് രോഗം സ്ഥിരീകരിക്കപ്പെട്ടു. നിരീക്ഷണത്തിൽ ഇരുന്ന റാന്നി സ്വദേശി മരിച്ചു. ഇതിൻ്റെ വിവരങ്ങൾ ടിറ്റോ തങ്കച്ചൻ നൽകും. ടിറ്റോ, ഇന്ന് മരിച്ച റാന്നി സ്വദേശി, അതുതന്നെയാണല്ലോ ജില്ലയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതിൻ്റെ വിവരങ്ങൾ എന്താണ്? മറ്റ് രോഗവ്യാപന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് 3 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 2 പേർ കുവൈറ്റിൽ നിന്നും എത്തിയവരാണ്. ഒരാൾ സൗദിയിൽ നിന്നെത്തിയതാണ്. സൗദിയിൽ നിന്നെത്തിയ വ്യക്തി മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. ഇയാൾ പത്തനംതിട്ട ജില്ലയിൽ ഇതുവരെ എത്തിയിട്ടില്ല. ജില്ലയിൽ ഇന്ന് 27 പേർക്ക് രോഗം ഭേദമാകുകയും ചെയ്തിട്ടുണ്ട്. ജില്ലയിൽ ചെറിയൊരു ആശങ്ക സൃഷ്ടിക്കുന്നത്, ഇന്ന് റാന്നിയിൽ നിരീക്ഷണത്തിലിരുന്ന ഒരാൾ മരിച്ചു. ഇടക്കുളം പുത്തൻ വീട്ടിൽ സിനു, അദ്ദേഹത്തിന് 46 വയസ്സായിരുന്നു. നിരീക്ഷണത്തിലിരുന്ന അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്കാണ് മരിച്ചത്. ജൂൺ 30 ഇയാൾ നാട്ടിലെത്തിയത്. കുടുംബസമേതം ഇദ്ദേഹം അബുദാബിയിലായിരുന്നു. അവിടെ നിന്ന് 30 നാട്ടിലേക്ക് തിരികെ വന്നത്. ഇദ്ദേഹം അർബുദബാധിതനായിരുന്നു. സ്റ്റേജ് 3 ആയിരുന്നു ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ സ്രവം ഇപ്പോൾ പരിശോധനയ്ക്ക് എടുത്തിരിക്കുകയാണ്. ട്രൂനാറ്റ് പരിശോധന വഴി ഇദ്ദേഹത്തിന് കോവിഡ് ബാധിച്ചിട്ടുണ്ടോ എന്ന കാര്യം സ്ഥിരീകരിക്കും. പത്തനംതിട്ടയിലെ ജനറൽ ആശുപത്രിയിലേക്ക് ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. നാളെ ഇതിൻ്റെ പരിശോധനാ ഫലം ലഭിക്കുമെന്നാണ് കരുതുന്നത്. നൽകിയതായാലും തിരുവനന്തപുരം നഗരം ട്രിപ്പിൾ ലോക്ക്ഡൌണിലേക്ക് പോകുന്നു എന്നാണ് ഏറ്റവും പുതിയ പശ്ചാത്തലം. ഇന്ന് 3 ദിവസം തുടർച്ചയായി 200 കേസുകൾ സംസ്ഥാനത്തുടനീളം സ്ഥിരീകരിച്ച ഒരു ദിവസം കൂടിയാണ്. നാളെ 6 മുതൽ നഗരം പൂർണ്ണമായും അടച്ചിടുന്നു. അവശ്യ സർവീസുകൾക്ക് മാത്രം അനുമതി എന്ന് പറയുമ്പോഴും ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ അനുമതിയില്ല. ഇന്ന് രാത്രിയോടുകൂടി കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറങ്ങുമെന്ന് വേണം കരുതാൻ. രാത്രി വൈകിയായാലും ഇന്ന് സംവിധാനങ്ങളൊരുക്കും. നഗരത്തിലേക്ക് കടക്കാനും നഗരത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനും ഒരു വഴി മാത്രം ചെയ്തുകൊണ്ടുള്ള സംവിധാനമാകും പോലീസ് ഒരുക്കുക. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതൊക്കെയാണ്. കോവിഡ് ജില്ലാ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.